വ്യൂവേഴ്സ്, എർത്ത് പേഴ്സിൻ്റെ ആയുർവേദ ബ്യൂട്ടി ടിപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ചൂടുകുരു ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ചൂട് പൗഡർ ഒക്കെയാണ് ഇടാറ്. പക്ഷേ അത് ഇടുന്നത് ഭയങ്കര അത്ര നല്ലതല്ല. അതുപോലെ ചൂടുകുരു മാറുമൊന്നുമില്ല, തൽക്കാലം ഒരു ശമനേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിനായിട്ടുള്ളൊരു ഉത്തമമായ മരുന്നായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പാവയ്ക്ക മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരം അതുപോലെ തന്നെ മിക്സിയിലിട്ട് അടിച്ചതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ കുട്ടികൾക്ക് ആദ്യം എങ്ങനെ തയ്യാറാക്കണ്ടേ നോക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക. കുട്ടികൾക്ക് ഇങ്ങനെയാണ് ചൂടുകുരുവിന് വേണ്ടി തയ്യാറാക്കേണ്ടത്. എന്നിട്ട് എവിടെയാ ചൂടുകുരു ഉള്ളത് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ കയ്പ്പയ്ക്കുമാണ്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം. മേലിട്ട് കൊടുക്കുക, എവിടെ ചൂടുള്ളത് വെച്ചാൽ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. മേൽ മൊത്തമായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൽ കൂടെ ഇടാം. ഇപ്പൊ ചൂടുകുരു ഇപ്പൊ പുറത്തും മേലാ കൈ എവിടെയാ ഉള്ളത് വെച്ചാൽ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് മാറാൻ നല്ലതാണ്. കുട്ടികൾക്ക് ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പോഴുള്ള പ്രശ്നം അവർക്ക് മുറിയുമാവുമ്പോ ചുട്ട് നീറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് തുടർച്ചയായിട്ട് ഒരു 3 ദിവസം ഇട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മാറും. അപ്പോ അവർ ഇടാൻ പറ്റില്ല, കാരണം അവർ കരയുകയൊക്കെ ചെയ്യും. അപ്പോ ഇത് മുതിർന്നവർക്കാണെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ വരവ് എല്ലാവരിലേക്കും എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. അടുത്ത നല്ലൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.